ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇന്ന് നമ്മൾ വെറുതെ ഒരു വ്ളോഗ് എടുത്താണ് കേട്ടോ. എല്ലാവരും എന്നോട് ഇന്നും അത്തരുന്നൊക്കെ കാണിക്കാൻ വേണ്ടി പറയുന്നത് കൊണ്ട് ഇന്ന് ഞാൻ അത്തിടുന്ന വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ലാസ്റ്റ് അത്തട്ടുള്ള ആ ഒരു സംഭവം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് അവിടെ ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പം ഏട്ടൻ ഇപ്പോൾ ടൗണിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. ഏട്ടൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ചെയ്യുമ്പോഴത്തേക്ക് പോകാനായിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഓണത്തിനായിരിക്കും കേട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടാവുക. ചിലപ്പം ഓണത്തിന് എന്തായാലും വരികയായിരിക്കും. ചേച്ചീനെ കൂട്ടിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. ചേച്ചി അവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോഴാണ് ഞാനും ചേച്ചിയും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചേച്ചീനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ തിരുവോണത്തിന് എന്തായിട്ട് വരും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽ വ്ളോഗ് എടുക്കാം കേട്ടോ. പിന്നെ പേട്ട വന്നാൽ ഞങ്ങൾ നേരെ പോകും കേട്ടോ. പേട്ട വരുന്നവരെ എനിക്ക് എന്തായാലും കുറച്ച് വ്ളോഗ് എടുക്കാൻ വേണ്ടി സമയമുണ്ട്. എന്തായാലും പേരെ കുറയ്ക്കാൻ വേണ്ടി പോകട്ടെ കേട്ടോ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കിവിടെ ഒരുപാട് പേരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ശ്രീക്കുട്ടിയും മണിക്കുട്ടിയും പിന്നെ എല്ലാവരും കഴിക്കും കേട്ടോ. ഞാനന്ന് എപ്പോഴും വീട്ടിടുമ്പോൾ കാണിക്കാറുണ്ട്. ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണല്ലോ. അപ്പോൾ അത് പറയ്ക്കാൻ വേണ്ടി പോവാണ്. അമ്മ പറിച്ചു തരും കേട്ടോ. ഞാൻ എന്തായാലും പോകാൻ വേണ്ടി റെഡി. പിന്നെയാണ് ഓർത്തത് പേരൊക്കെ കൊണ്ടുപോകുന്ന കാര്യം. അപ്പോൾ നമുക്ക് അമ്മേനെ കൊണ്ട് പറപ്പിച്ചിട്ട് പേരൊക്കെ കൊണ്ട്. ഞങ്ങൾ പേരൊക്കെ ഉറയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ പിന്നെ മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ അമ്മേ? ബത്തേരിക്ക് ഇങ്ങോട്ട് മഴ പെയ്തിട്ട് കുറച്ചധികം ദിവസമായി. ചില ഭാഗത്തൊക്കെ രാത്രി മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് പേരക്കമാരുള്ളത്. മഴ കുറവായത് കൊണ്ട് തന്നെ അട്ടയധികമല്ല. ഇത് പറമ്പിലേക്ക് വരികയാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇന്നലെ ഒന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. മരം കാണിച്ചാൽ അമ്മ കുറച്ചോ. ഇതുണ്ടോ, ചെറിയ പേരക്കമരാണിത്. ചെരിഞ്ഞു പോയോ? ഇതാണ് കേട്ടോ. ആ പറിച്ചോ. ഇതുണ്ടോ, വലിയ പേരക്കയാണ്. താഴ്ച വീണു അമ്മേ, എൻ്റെ മോന്തയ്ക്ക് കണ്ടിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഉണ്ടല്ലോ, ഇതായിട്ടില്ല. ഇത് ഇങ്ങോട്ട് നോക്കുമ്പോൾ പഴുത്തിട്ടുണ്ട്. അതൊക്കെ കൈകൊണ്ട് വലിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. മേലേക്ക് ഒന്നുണ്ടോ? മേലെ കിളി കൊത്തിയിട്ടുണ്ട്. അതാ അവിടെ ഒന്ന്. ഇത് നല്ല ടേസ്റ്റുള്ള പേരക്കയാണ് കേട്ടോ. സാധാ പേരക്കേനെക്കാട്ടും എനിക്കിതാണ് ഇഷ്ടം. ഇനി ബാക്കി മരത്തിൽ കുറച്ച് പേരക്കുണ്ട്, അതും കൂടെ പറിച്ചിട്ട് വരാം. നാലഞ്ച് പേരൊക്കെ കിട്ടി കേട്ടോ. ഇനി ഞങ്ങൾ വേറൊരു മരം കൂടി ഉണ്ട്. ചെറിയ മരമാണ് കേട്ടോ, പക്ഷേ അതിലൊക്കെ കായുണ്ട്. പിന്നെന്താ ഇവിടെ ഉള്ളത്? ഓരോ മരങ്ങളാണ് കേട്ടോ. ഇത് ഒരു മാവ് വെച്ചാണ്. ഇവിടെ ഫുള്ള് മാവാണ് കേട്ടോ. ഇതാണ് നമ്മളെ പറമ്പ് തോട്ടം, കാപ്പിത്തോട്ടമാണ് കേട്ടോ. ഇവിടെ ഒരു പുളിമരമുണ്ട്, നിറച്ച് പുളി കിട്ടും. ഇവിടെ നല്ല വെളിച്ചമുണ്ടല്ലോ. വെയിൽ വരുമ്പോൾ മുഖത്ത് നല്ല ക്ലാരിറ്റിയാണ്, ഇല്ലെങ്കിൽ ഒരുമാതിരി ഡള്ളായിട്ടിരിക്കും. ഏട്ടൻ എന്തെത്തുന്നേട്ട് വരത്ത്? ആ അതിൻ്റെ മേലൊന്ന് മാത്രമേ കാണുള്ളൂ. മുഖത്തെ ചെറിയ മരമാണ്, പക്ഷേ കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മേലെ കാണുന്നുണ്ട് ഓരോന്ന്. അതായിട്ടുണ്ടമ്മേ കുറയ്ക്കാൻ. പക്ഷെ ഇത് അധികം പഴുക്കാണ്ട് കഴിക്കാൻ എനിക്കിഷ്ടം. പഴുക്കുന്നതിനെക്കാട്ടും നല്ലത്. അമ്മേ എൻ്റെ മെതിക്കിടോ, ഇങ്ങോട്ട് വരുമ്മേ. ഇതുണ്ടോ, വലിയ പേരക്ക. ഒരുപാട് വരുന്നല്ല, എന്നാലും വലുപ്പുണ്ട് കേട്ടോ. ഈ ഒരു പഴുപ്പിൽ എനിക്കിഷ്ടമുള്ളൂ. ഒരുപാട് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ രസമല്ല. ഒയ്യോ, എൻ്റെ മുടി കൊടുക്കുക കയ്യിലിരിക്കുന്നത്. പിന്നെ പഴുത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല ഒരു പച്ചപ്പേരക്ക് കഴിക്കാൻ നല്ല രസമാണ്. ഞാനിപ്പോൾ പോയിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. ഇനി ഉപ്പും മുളകും ഒന്നിട്ട് കഴിക്കാനുള്ള സമയമില്ല. ഇനി ഞങ്ങൾ പേരക്കൊക്കെ പറിച്ചിട്ട് തിരിച്ചു പോകണം കേട്ടോ. അതെന്താ എടുക്കാത്തേ? പിന്നെന്താ, കാപ്പിയൊന്നും പഴുക്കാനായിട്ടില്ല, സമയമായിട്ടില്ല കേട്ടോ. എനിക്ക് കാപ്പി പറിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ടും പണിക്കാരുണ്ടാവില്ല, അപ്പോൾ അവരുടെ കൂടെയൊക്കെ കാപ്പി പറിക്കാൻ വരും. മരത്തിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനൊന്ന് പറിച്ചോ, കുറച്ചൊക്കെ പറിക്കാൻ കൂടും കേട്ടോ. പിന്നെ മടി പിടിച്ചു അടക്ക വിളിക്കുക, കാപ്പി പറിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെന്താ, ഇതിവിടെ കയപ്പയ്ക്കൊക്കെ നട്ടിട്ടുണ്ട്, ഒന്നും കാണുന്നില്ല. അതല്ലാണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ പേരൊക്കെ കുറച്ചു കേട്ടോ. ഇത് ചുവന്ന പേരക്കാണ്, മറ്റേതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറായിരിക്കും. ഇത് നമ്മുടെ സാധാ ഉള്ളിൽ ആ ഒരു റോസ് കളർ ഇല്ലേ, ആ ഒരു ചാമ്പക്കയാണ്. ശരി, ചാമ്പക്കല്ല, പേരക്കയാണ്. ഇനി ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ പറിച്ചിട്ടുള്ളതാണ്. ചേച്ചി കഴിഞ്ഞ ദിവസം ഇപ്പോൾ അച്ഛൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം പഴുത്തൊക്കെ നോക്കി പറിക്കുകയാണ്. ഒരുപാട് പഴുത്ത് കൊണ്ട് എടുക്കുന്നില്ല കേട്ടോ. പിന്നെ അത് പെട്ടെന്ന് വാടിയ പോലെ പോവും. ചില മരത്തിൽ എന്താണെന്ന് അറിയില്ല, പേരക്ക് കൊട്ടും ടേസ്റ്റ് ഇല്ല, ഭയങ്കര ഒരു വാടിയിരിക്കുക. പക്ഷേ ചിലത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളി നമുക്ക് കഴിക്കാൻ തന്നെ രസമുണ്ടാകും. മാങ്ങയൊക്കെ കഴിഞ്ഞു കേട്ടോ, അതിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞു. ഇപ്പോൾ കൂടുതലും പേരക്ക തന്നെ എല്ലായിടത്തും കാണാനുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം എന്താ പറയുക, പറിച്ച് ഇങ്ങനെ ഒരുതിലേക്ക് ആക്കിയിട്ടോ, എന്നിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുമ്പളങ്ങ വന്ന് നോക്കിയതാണ് കേട്ടോ. കുമ്പളങ്ങ വേണ്ട, ജസ്റ്റ് ഞാൻ ഉണ്ടായതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്.
കണ്ടോ ഉള്ളിലൊക്കെ കണ്ടോ ഓരോ കുമ്പളങ്ങയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ചില സമയത്ത് ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇത്തവണ അത്രയ്ക്കില്ല കേട്ടോ. കുമ്പളങ്ങ ഒരു കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ മൊത്തം തീരെ ഉണ്ടായിട്ടില്ല. ആ ഉള്ളിക്കൂടെയൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ കുമ്പളങ്ങയൊക്കെ നമുക്ക് പറിച്ചു വെച്ചാൽ തന്നെ അടുത്ത വർഷം വരണ്ടോ? ഇപ്പം തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷം അമ്മ പറിച്ച ഒരു കുമ്പളങ്ങ മേലെ തട്ടിൻ്റെ ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ കെട്ടുപോകും കേട്ടോ, ചില സീസണിൽ എന്താണെന്നറിയില്ല, ആ ഒരു കുമ്പളങ്ങ ചിലത് നാശവും. ഇതാണ് കേട്ടോ എൻ്റെ ആ ഒരു കറ്റാർ വാഴ, ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. ഇതുണ്ടോ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞാനിതൊന്ന് എടുത്തെടുത്ത് കുറച്ച് തലയിൽ മുഖത്തൊക്കെ തേക്കും. ഞാൻ ഡീറ്റെയിൽ ഇട്ട് കാണിച്ചു തരാം. ഈ വീട്ടിൽ വരുമ്പോഴുള്ള എല്ലാ വ്ളോഗിലും ഞാൻ ഈ ഒരു കറ്റാർവാഴ കാണിക്കാറുണ്ട് കേട്ടോ. കാരണം അന്ന് ഞാൻ നട്ടല്ലേ, നടന്ന സമയത്തും അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഗ്രോത്തൊക്കെ നിങ്ങൾ കാണണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇതും കാണിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ തലയിലും അതുപോലെ തന്നെ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു ബാക്കി കഷ്ണം അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുണ്ടല്ലോ നല്ല കട്ടിയുള്ള ആ ഒരു ലീഫാണ്. ഇതിൽ എന്താ പറയുക, മൊത്തമൊന്നും വേണ്ട, ഓരോ കഷ്ണം ആവശ്യമനുസരിച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കണേ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇത് വീടിൻ്റെ അവിടെ ഉള്ളൊരു പുളിമരമാണ്, ഒരു രണ്ട് മൂന്നാല് പുളിമരമുണ്ട് കേട്ടോ. അതിലൊക്കെ നിറച്ച് പുളിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ അത് വിൽക്കുകയാണ് ചെയ്യാറ്, കുറേ ഉണ്ടാവും, നമുക്ക് ആവശ്യത്തിന് എടുക്കും. പിന്നെ കുറേ ഉണ്ടാവും പുളി, നല്ല പണിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചീയമ്പത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇല പറിക്കുകയാണ് കേട്ടോ. ഇലച്ചെടി പൂടാൻ വേണ്ടിയിട്ടുള്ള ഇലച്ചെടി പറിക്കുകയാണ്. ഇതാകുമ്പോൾ അങ്ങനെ അധികം വാടില്ല. അപ്പം രണ്ട് മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ അരിഞ്ഞിടാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകാണ് കേട്ടോ. പൂവൊന്നുമില്ല, കഴിഞ്ഞ ദിവസം ടൗണിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ചെണ്ടുമല്ലി കണ്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞ ഓറഞ്ചൊക്കെ. പിന്നെ അത് നോക്കുമ്പോഴത്തേക്കും കാണില്ല. ഞങ്ങൾ ഒരു ദിവസം കണ്ടു, പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ കുറച്ചായ കൊണ്ട് തന്നെ തോന്നുന്നുണ്ട് ആൾക്കാരൊക്കെ അത് വാങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ ഈ ഒരു ഇല പറിക്കാൻ വേണ്ടി ഞാൻ അമ്മായി വീട്ടിലേക്ക് വന്നാണ് കേട്ടോ. ഇതും ആ ഒരു ഇലയ്ക്ക് കൂടെ അരിഞ്ഞിടാന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മായി വീട്ടിലുള്ള വടവപ്പുളിയാണ് കേട്ടോ അത്. വടുകപ്പുളി എന്ന് പറയില്ലേ, അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇതന്നെ നമ്മൾ ചെറുതുള്ളത്, ഈ എന്തോ മീത്ത് ജീവി കയറി, ആ ഈ ഒരു ചെറുതുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കലക്കാൻ നല്ലതാണ് കേട്ടോ. ചെറുനാരിങ്ങ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് വെള്ളം കലക്കി കുടിക്കാൻ നല്ല അടിപൊളിയാണത്. പിന്നെ ഈ എന്താണ് നമ്മുടെ തെച്ചിപ്പൂ അമ്മായി വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അമ്മായി പറിച്ചു, എന്നോട് പറഞ്ഞു ഇതും കൂടെ പറിച്ചോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് തെച്ചി ഇങ്ങനെ വിരിഞ്ഞിരിക്കുമ്പോഴേ അത് പറിക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല, ഞാനത് പറിച്ചില്ല കേട്ടോ. ഇല മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ. നന്നായിട്ട് പൂണ്ടായിരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ അമ്മ ഇതുപോലെ പൂവുണ്ടാകുമ്പോൾ അത് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പം അങ്ങനെ പ്രായമുള്ളവരൊന്നും അങ്ങനെ പുറത്തൊന്നും പോകാൻ പാടില്ലല്ലോ. അപ്പം എന്താ അമ്പലത്തിലൊന്നും പോയിട്ടില്ല, അപ്പോൾ പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്കെന്തായാലും അത്യാവശ്യം നന്നായിട്ട് കൊഴിയാനായ പൂവൊക്കെ ആണെങ്കിൽ നമുക്കത് പറിച്ചിടാൻ തോന്നും. അല്ലാണ്ട് നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്ന തെച്ചി എനിക്കങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല. പിന്നെന്താ വേറെ, ഞാൻ പിന്നെ ഇതാ ഏട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. അതായത് അമ്മായിൻ്റെ മോൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളടുത്തടുത്താണ് വീടെന്ന്. അപ്പോൾ അവിടെ കൊടംപുളീൻ്റെ മരമുണ്ട്. ഇവിടെ അമ്മായി എന്താ പറയുക, ഏട്ടൻ്റെ വീട്ടിലുമുണ്ട്, അതുപോലെ തന്നെ താഴെ വലിയമ്മ വീട്ടിലുണ്ട് കേട്ടോ ഈ ഒരു കൊടംപുളി. നമ്മളെ വീട്ടിൽ കൊടംപുളിയില്ല, വാളാമ്പുളിയാണ് ഉള്ളത് കേട്ടോ. ഇതിങ്ങനെയാണ് ഉണക്കുന്നത്, ഒരു ഡ്രമ്മിലുള്ള എന്താ അടക്കത്തൊണ്ടൊക്കെ എന്തൊക്കെ ഇട്ടിട്ട് കത്തിക്കും. എന്നിട്ട് ആ ഒരു പുകയില്ലേ, ആ ഒരു പുകയത്താണ് ഈ ഒരു കൊടംപുളീനെ ഉണക്കിയെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ കുറച്ചാണെങ്കിൽ ഈ എന്താ പറയുക, ചിമ്മിനി ഉണ്ടാവില്ലേ അടുക്കളേൻ്റെ, അതിലൊക്കെ കെട്ടിത്തൂക്കിയിട്ടാണ് ഇങ്ങനെ മാല പോലെ കോർത്തിടും. എന്നിട്ടാണ് ഉണക്കിയെടുക്കാറ്. അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ട്, നമുക്കിങ്ങനെ ചിമ്മിനിയിലൊന്നും കെട്ടിത്തൂ ചിമ്മിനി എന്താ അങ്ങനെ പറയുക, നമ്മളെ അടുക്കളയിൽ അങ്ങനെ കെട്ടിത്തൂക്കിയ പുകയുള്ള അടുപ്പ് വേണം. അതിലിങ്ങനെ കെട്ടിത്തൂക്കിയാൽ ഇത് പറ്റില്ല, അത് കുറേ ഉണ്ടല്ലോ. ഇതാണ് എൻ്റെ പച്ചക്കായ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു കായ ഉണ്ടാവും, അത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. എനിക്കിഷ്ടം, ഞങ്ങളിതിങ്ങനെ പൊളിക്കുന്ന സമയത്ത് അതൊക്കെ ഇരുന്ന് കഴിക്കും. ഒരു പ്രത്യേക ഒരു പുളിയും മധുരമൊക്കെ ആയിട്ടോ ടേസ്റ്റാണ്. പിന്നെ നമ്മളെ വാടാർമൂല ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അത് കിങ്ങിണി പറിച്ച് അത്തടുന്നതാണ് കേട്ടോ. ഒരു തുമ്പി നല്ല വെയിലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് കിങ്ങിണീൻ്റെ അത്തം. കിങ്ങിണി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലായിട്ടുണ്ടെന്ന്, ഇവിടെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മൂന്നാല് ഏട്ടന്മാരുണ്ട്. അപ്പം അവരുടെ അത്താണിത്. ഇത് ഞാൻ പൂവിടാൻ വേണ്ടി പറിച്ചാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് എല്ലാം അരിഞ്ഞിടാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ ദിവസം ഞാനിവിടെ, കഴിഞ്ഞ ദിവസമല്ല ഇന്നലെ ഞാനിവിടെ പൂട്ടിട്ടുള്ളത്, ഇതാ ഈ ഒരു ഇലേൻ്റെ ഒരു മെലിഞ്ഞ ഇല ഉണ്ട്, അത് പറിച്ചിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തെ ഇങ്ങനത്തെ ഇലയില്ല, അപ്പോൾ ഇത് പറിച്ചിട്ട് പൂവിടാലോ. അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഏട്ടാ. കുറച്ചും കൂടെ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ പറിച്ചിട്ടുണ്ടോണേ. ഇതുണ്ടോ, ഒരു മഞ്ഞ ഇല, അതുപോലെ തന്നെ ചുവന്ന ഇലയാണ്. വേറെ എന്താ വിശേഷം? വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. ഇതാ ഇല ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലൊരു പ്രത്യേക തരം കറ കാണുന്നുണ്ട്. കറയല്ല, ഒരു പാല് പോലെ സംഭവമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. എൻ്റെ വെള്ള ഡ്രസ്സിലൊക്കെ തെറിച്ച നല്ല, അതിനെ പൊട്ടിക്കുന്ന സമയത്ത് അതൊന്നൊരു സംഭവം വരികയാണ് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞിടാന്നുള്ള രീതിയിലാണ്. പണ്ടൊക്കെ ഇല ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കാപ്പി കളറല്ല, എല്ലാ പറമ്പിലൊക്കെ ഒരു കാട് പോലെ ഉണ്ടാവുമായിരുന്നു. അത് അരിഞ്ഞിട്ട് നല്ല ഭംഗിയായി കാണാൻ വേണ്ടി. അതുപോലെ തന്നെ അപ്പൂപ്പന്താടി, അപ്പൂപ്പന്താടിയും ആ ഒരു ഇലയും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ആ ഇല അത് കാണാനേ ഇല്ല. ഇവിടെ ഞങ്ങൾ മേലൊരു പാറപ്പൊക്കത്ത് സ്ഥലമുണ്ട് കേട്ടോ, നമ്മുടെ സ്ഥലമല്ല, ഒരു പാറപ്പൊക്കുണ്ട്. അതിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ വീടുകൾ കുറവായിരുന്നു, നിറച്ചായ ഇലയായിരിക്കും. എന്നിട്ട് ഞങ്ങൾ കുറേ പറിച്ചുകൊണ്ട് വന്നിട്ട് വൈകുന്നേരം ദിവസങ്ങളിലാകുമ്പോൾ ഇവിടെ അരിഞ്ഞു വെക്കുക ചെയ്യാറ്. ഇപ്പം നോക്കുമ്പോൾ ആ ഇല കാണുന്നേ ഇല്ല, ഇവിടെ ഇല്ല കേട്ടോ. ഒക്കെ വെട്ടിക്കളഞ്ഞിട്ടും പിന്നെ ആ ഭാഗത്തൊക്കെ പുതിയ വീടുകളൊന്നും അങ്ങനെ അതൊന്നുമില്ല. അതുപോലെ തന്നെ പാറപ്പൊക്കത്ത് ഒരുപാട് കൊങ്ങിണിയുണ്ട്. ഇപ്പം പിന്നെ പാറയിലൊക്കെ ഭയങ്കര വഴുക്കലാണ്, കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ
വീഴും. പണ്ടൊന്നും വിഷയമല്ലല്ലോ, ഇപ്പൊ പിന്നെ വീണ് ഞാൻ നാണക്കേടല്ലേ. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കിങ്ങിണിനെയും മിന്നിനെയും കൂട്ടിയിട്ട് പൂ പറിക്കാൻ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവര് വേറെന്തോ എന്തോ ഒരു കായ പെറുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനവൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവരവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇലയൊക്കെ പറിച്ചുകൊണ്ടുവന്നിട്ട് ഇപ്പോൾ പിന്നെ രാവിലെ ആയിട്ടുള്ള സമയം, രാവിലെ തന്നെ അങ്ങനെ പൂ പറിച്ചാൽ നാളെ ആകുമ്പോഴത്തേക്കും വാടിപ്പോവില്ലേ. സാധാരണ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളൊരു 4 മണിക്ക് ശേഷമാണ് പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോവാറ് കേട്ടോ. ഇപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ സമയമില്ല. ഇനിയിപ്പോൾ ഏട്ടൻ വന്ന് രാവിലെ രണ്ട് സൈഡായിട്ട് അങ്ങോട്ട് പോയിട്ട് ഓരോ ബിസി ആയിരുന്നു. ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പുറത്തൊന്നും പോറിക്കാൻ വേണ്ടി പോവില്ല കേട്ടോ. അവിടെ ഉള്ള പോയിനെയാണ് പറയുക. ഇവിടെ വരുമ്പോഴാണ് അതിലെ പോയി ഇതിലെ പോയിട്ടൊക്കെ പൂ പറിക്കലൊക്കെ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഏട്ടനിപ്പോൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും പോകാൻ നോക്കട്ടെ കേട്ടോ. ഏട്ടനപ്പോൾ ടൗണിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൊടംപുളി വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പെറുക്കി കൊണ്ടുവന്നാണ് കേട്ടോ. എന്നിട്ട് അടുപ്പിൻ്റെ പൊക്കത്തിട്ട് ഉണക്ക ചെയ്യുക. പോകാൻ നേരം ഇപ്പോഴത്തേക്ക് അച്ഛനല്ല കേട്ടോ, അച്ഛൻ വയലിൽ വാഴയ്ക്ക് എന്തോ വാഴപ്പണിയാണ് അതിനോടി പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ബത്തേരി എത്തി. ഇനി പോണത്തിനേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ മിൻറ്റു മാളിലെ ഷോപ്പിക്സ് എന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാറ് കേട്ടോ. മൊത്തത്തിൽ വാങ്ങണ ഒരു മാസത്തേക്കുള്ളത് വാങ്ങുകയാണ് ചെയ്യാറ്. ഞാൻ കൂടുതലായിട്ടും വാങ്ങുക ഇങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് എന്താ മേക്കപ്പ് സാധനങ്ങളാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. ഞാൻ ആ സെക്ഷനിലേക്ക് ഇങ്ങനെ പോയിട്ട് ഓരോന്ന് തപ്പും. ഏട്ടൻ അല്ലാത്ത സാധനമൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചു. ഇതൊരു ഐ ഷാഡോ ബ്രഷ് ആണ് കേട്ടോ, 56 രൂപ. എൻ്റെ അടുത്തില്ല, എനിക്ക് ഐ ഷാഡോ പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആദ്യം ഐ ഷാഡോ വാങ്ങാം, എന്നിട്ട് ഐ ഷാഡോൻ്റെ ബ്രഷൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഓരോ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർ ഉള്ളിൽ കയറ്റില്ലായിരുന്നു. പുറത്തുനിന്ന് നമ്മൾ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനം എടുത്ത് തീരെ ചെയ്യാറ്. ഇത്തവണ പിന്നെ അന്ന് കണ്ടെയ്ൻമെൻറ്റ് സോൺ അങ്ങനെ എന്തായാലും തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് തന്നെ പോയി നോക്കാം. പിന്നെ ഞാനിങ്ങനെ ഡൂഡിൽസൊക്കെ നോക്കി അവിടെ കിട്ടും. എനിക്ക് അങ്ങനത്തെ സാധനങ്ങളോട് പ്രത്യേക താല്പര്യം. പക്ഷേ ഏട്ടൻ ചീത്ത പറയും, വാങ്ങി തരില്ല. ആദ്യമൊക്കെ വാങ്ങി തരുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ശീലാക്കിയപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു നൂഡിൽസ് അധികം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഞാനങ്ങനെ വാങ്ങാറില്ല കേട്ടോ. പിന്നെ പായസം വെക്കാനുള്ള പാലട വാങ്ങണോ സേമിയ വാങ്ങണോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങൾ പാലടനെ എടുത്തു കേട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതാ നമുക്ക് സുഖമാണല്ലോ. ഓരോ എന്താ അറിയാം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ വിട്ടുപോയി കഴിഞ്ഞാലും ഇങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി നോക്കുന്ന സമയത്ത് നമുക്കറിയാലോ അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ ബിസ്ക്കറ്റ് നോക്കി 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 ഞാൻ ഈ ഒരു ബിസ്ക്കറ്റാണ് ലാസ്റ്റ് സെലക്ട് ചെയ്തത് കേട്ടോ. കുറേ കാണാൻ നമുക്ക് അങ്ങനെയാണല്ലോ. പിന്നെ കുറേ പൊടികൾ ഇരിക്കുന്നുണ്ട്, കുറേ സാധനങ്ങൾ കേട്ടോ. എല്ലാം എന്താ പറയുക, ഡ്രസ്സൊന്നുമില്ല നമുക്ക്. താഴെ ഇത് രണ്ട് സെക്ഷനായിട്ടാണ്, മേലെ ഇങ്ങനത്തെ സാധനങ്ങളും താഴെ പാത്രങ്ങൾ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളിൽ കൊട അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അരി സാധാ അരി വേണം കേട്ടോ, ബിരിയാണി അരി മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അത് ഏട്ടൻ നോക്കി വാങ്ങാണ്. പിന്നെ ഞാനിങ്ങനത്തെ കഴിക്കണ സാധനമൊക്കെ നോക്കാം. പിന്നെ ചെറിയ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മേക്കപ്പ് സെക്ഷനിൽ പിന്നെയും വന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ഫെയർ ആൻഡ് ലവ്ലി, എനിക്ക് എന്താ കേട്ടോ ശീലാണ്, അപ്പോൾ അതും വാങ്ങി. പിന്നെന്താ വേറെ ഞാൻ എന്താ എടുത്തത്, ഒരു നെയിൽ പോളിഷ് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഐ ഷാഡോ നോക്കി, അപ്പോൾ അതിന് 250 രൂപയ്ക്കാണ് ആ ഒരു ഡാസിലൻ്റെ പാക്കിന്. അപ്പോൾ എനിക്ക് തോന്നി ഓൺലൈനാണ് ബെറ്റർ എന്ന്. ഇത്തവണത്തെ അങ്ങനെ ഓണത്തിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പുറത്തു കൊണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. പച്ചക്കറി അടക്കം എല്ലാം വാങ്ങിക്കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുറത്തു കൊണ്ടല്ലോ, അപ്പം പല ആവശ്യങ്ങൾക്കായിട്ട് പിന്നെയും പിന്നെയും കണ്ടാച്ചിട്ട് ഒറ്റ ഷോപ്പിംഗിൽ തന്നെ എല്ലാം തീർത്തു. ഡ്രസ്സ് മാത്രം കുറച്ച് നേരത്തെ എടുത്തുള്ളൂ. പിന്നെന്താ ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വയനാട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഡേഞ്ചറാണെന്ന്. വയനാട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ ഡേഞ്ചർ ആയിട്ടല്ല, കഴിഞ്ഞ ആനേൻ്റെയും കടുവേൻ്റെയും കാര്യം മാറ്റിണ്ടായിരുന്നു. ഈ ചില റോഡുകളിൽ മാത്രമേ ഇഷ്യൂ ഉള്ളൂ, അതും രാത്രി ആയി കഴിഞ്ഞാൽ. ചിലപ്പോൾ മാത്രമാണ് എന്താ പറയുക, കടുവേന അങ്ങനെ വല്ലപ്പോഴും കാണാറുള്ളൂ. ആന പിന്നെ ശല്യമൊന്നുമില്ല കേട്ടോ, അവിടെ നിൽക്ക സൈഡിലൊക്കെ നിൽക്കുന്നല്ലാണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നൊന്നും ഇതുവരെ ഈ റൂട്ടിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. കടുവ മാത്രമാണ് ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചാട്ടവും ഇതൊക്കെ കാണുന്നത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് വയനാട്ടിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പുൽപ്പള്ളി റോഡ് പിന്നെ മുത്തങ്ങ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, സേഫാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ രാത്രി ഒന്നും പോകുന്ന അത്ര നല്ലതല്ല. ഇപ്പം 2-വീലറാണ് ഇഷ്യൂ ഉള്ളത്, നമുക്കിപ്പോൾ കാറിലൊക്കെ പോവാണെങ്കിലൊന്നും അങ്ങനെ വലിയ ഇഷ്യൂ ഇല്ല. പിന്നെന്താ എന്താ അത്, അവിടെ ഒരു മാന് കാണുന്നില്ല, മാനുകളുണ്ടോ ഞാൻ പറയില്ലേ, മാൻ എപ്പോഴും ഉണ്ടാവും. പിന്നെ നമുക്ക് മാനിനെ പേടിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴും പോകുമ്പോൾ നോക്കും കേട്ടോ, കടുവുണ്ടോ കടുവുണ്ടോ വീഡിയോയിലൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കും. പേടിയാണ് കടുവേനെ, പക്ഷെ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അറിയില്ല കേട്ടോ, അങ്ങനെ കടുവൊന്നും ചെയ്യുന്നില്ലല്ലോ. ഏട്ടൻ പറയും വന്ന് ഇടിക്കുന്നൊക്കെ പറയും, അടിക്കുന്നോ ചില്ലടിക്കുന്നൊക്കെ എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ടൊന്നും. അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്തെടുക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരിക്കുള്ളൂ, വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ.